ഇന്നത്തെ പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിലായിരുന്നു മോഹൻജദാരോ എന്ന നഗരം സ്ഥിതി ചെയ്തിരുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു മോഹൻജദാരോ ജൊദാരോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രതൻ ദാസ് ബാനർജിയാണ് മരിച്ചവരുടെ കൊന്നെന്നറിയപ്പെടുന്ന മോഹൻജാരോയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ നടത്തിയത് പതിനൊന്ന് പോയിന്റ് ഏഴ് മീറ്റർ നീളവും ആറ് പോയിൻ്റ് ഒൻപത് മീറ്റർ വീതിയും രണ്ട് പോയിൻ്റ് നാല് മീറ്റർ ആഴവുമുള്ള വലിയ കുളിപ്പുര മോഹൻജുദാരോയുടെ ഒരു സവിശേഷതയായിരുന്നു അതുപോലെ ധാന്യപ്പുരകൾ നൂറ്റി അൻപത് ഇൻറ്റു അൻപത് എന്ന രീതിയിൽ ഇരുപത്തിയേഴ് മുറികളുള്ള ധാന്യപ്പുരകൾ മോഹൻജുദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അസംബ്ലി ഹാള് രണ്ട് വെങ്കല വാളുകൾ പശുപതിയുടെ മുദ്ര നൃത്തം ചെയ്യുന്ന പെൺകുട്ടി നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമയാണ് ടെറാക്കോട്ട കുതിരയുടെ ചിത്രം കോട്ടൺ തുണിയുടെ തെളിവ് ഇതെല്ലാം മോഹൻജാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മുറിവ് അടയാളപ്പെടുത്തിയ അസ്ഥികൂടങ്ങൾ ക്ഷേത്ര മാതൃകകൾ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നിവയും മോഹൻജൊദാരോയുടെ സവിശേഷതയായിരുന്നു